കേരളത്തിൽ ശ്രീനാരായണീയർ, സനാതനികൾ എന്നിവരുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെന്ന് പറയുകയാണ് സ്വാമി ഭദ്രാനന്ദ്. അദ്ദേഹം പറയുന്നത് ഈ ദുരവസ്ഥയിൽ നിന്നും അവരെ കരകയറ്റാൻ, കൂടാതെ രാജ്യസുരക്ഷയ്ക്കും സനാതനികളുടെ നന്മയ്ക്കും വേണ്ടി ശ്രീമാൻ ഗോകുലം ഗോപാലൻജി മുന്നിട്ടിറങ്ങണം എന്നാണ്. ഭദ്രാനന്ദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരളത്തിലെ സനാതനികളുടെ ഭാവി ഭീഷണിയിലാണ്. അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്നും ശ്രീനാരായണീയരുടെയും സനാതനികളുടെയും വേരറ്റു പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു വശത്ത് തീവ്രവാദം വളരുമ്പോൾ മറുവശത്ത് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും കേരളത്തെ രക്ഷിക്കാൻ കഴിവുള്ള ഗോകുലം ഗോപാലൻജിയെ പോലുള്ളവർ സനാതനികളുടെ സംരക്ഷണത്തിന് വേണ്ടി സജീവമായില്ലെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനോടുള്ള അനാദരവായി തന്നെ ലോകം വിലയിരുത്തും. ഒരു രാഷ്ട്ര പൗരൻ വാർദ്ധക്യത്തിലേക്ക് കടന്നാൽ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടി അവർ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കണമെന്നാണ് ഋഷിമതം പറയുന്നത്. അങ്ങനെയെങ്കിൽ ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതെ സ്വാർത്ഥനായി ജീവിക്കുന്ന 87 കഴിഞ്ഞ വെള്ളാപ്പള്ളിയുടെ നയം ശരിയാണോ? വെള്ളാപ്പള്ളിയുടെ സ്വാർത്ഥപാത തന്നെയാണോ 80 കഴിഞ്ഞ ഗോകുലവും ഇപ്പോൾ പിന്തുടരുന്നതെന്ന് ചില സംസാരമുണ്ട്. എന്തിനധികം പറയുന്നു, ഇവർ വന്ന് സയാമീസ് ഇരട്ടകളെ പോലെയാണെന്നാണ് ശ്രീനാരായണീയർക്കിടയിലെ സംസാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിപ്ലവ പോരാളിയായ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ സമൂഹത്തിൽ അറിയപ്പെടുകയും അതേസമയം കടിപിടി കൂടുകയും ചെയ്യുന്ന ഈഴവ സമുദായത്തിലെ ഈ പ്രധാന പ്രമാണിമാരുടെ സ്വാർത്ഥതയും ഭീരുത്വവും കാരണം നമ്മുടെ നാട് നാശത്തിലേക്ക് അടുക്കുമ്പോൾ പിന്നിൽ നിന്നും സന്തോഷിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണ്. സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായി സ്വന്തം ശത്രുവിനെ വിമർശിച്ചതുകൊണ്ടോ, അനധികൃതമായി കൂടുതൽ ധനം സമ്പാദിച്ചതുകൊണ്ടോ, പൊതുപരിപാടികളിൽ പങ്കെടുത്തതുകൊണ്ടോ, വെളുത്ത വസ്ത്രം ധരിച്ചതുകൊണ്ടോ, കാവൽ ഭടന്മാരെ ഒപ്പം നിർത്തിയതുകൊണ്ടോ ഒരിക്കലും ആരും ഗുരുകടാക്ഷവും ജനപ്രീതിയുമുള്ള ധർമ്മപുത്രനാവില്ലെന്ന കാര്യം എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. ചില പ്രത്യേക വ്യക്തികളുമായി ചേർന്ന് നമ്മുടെ സമുദായ നേതാക്കൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും നികുതി വെട്ടിപ്പിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറംലോകം അറിഞ്ഞാൽ തകരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഹൃദയമായിരിക്കുമെന്ന കാര്യം പറയാതെ വയ്യ. വെള്ളാപ്പള്ളി നടേശന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അതേസമയം തന്നെ ഗോകുലം ഗോപാലന്റെ തെറ്റുകൾ കാണുമ്പോൾ മൗനം ഭജിക്കുകയും ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. അവിടെ ഇല്ലാതാവുന്നത് നമ്മൾ തന്നെയാണെന്ന ബോധമാണ് ഈ കുറിപ്പ് എഴുതാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞാണ് സ്വാമി ഭദ്രാനന്ദ് അത് അവസാനിപ്പിക്കുന്നത്. ഒടുവിലായി ഒരു വാൽകഷ്ണവും അദ്ദേഹം ചേർത്തിട്ടുണ്ട്: വിമർശിക്കപ്പെടുന്നവൻ അമേധ്യമെങ്കിൽ വിമർശിക്കുന്നവൻ ആ അമേധ്യത്തിന്റെ നാറ്റമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ആ വാൽകഷ്ണം. വളരെ ചെറിയ നിലയിൽ നിന്നും കഷ്ടപ്പെട്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയ ആളാണ് ശ്രീ ഗോകുലം ഗോപാലൻ. ചിട്ടി കമ്പനിയിൽ ജോലി ചെയ്ത് തുടങ്ങിയ അദ്ദേഹം പിന്നീട് ലോട്ടറി വീറ്റ് നടന്നിരുന്നു. ആ സമയത്താണ് ഒരു ഡോക്ടറുടെ കെയർ ഓഫിൽ ജോലി കിട്ടുന്നത്. 6 കൊല്ലം അവിടെ ജോലി ചെയ്തു. പിന്നീട് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയായിരുന്നു. ആ ബിസിനസിന്റെ ഡ്രസ്സിന് വേണ്ടി 600 രൂപയുടെ കുറി വെപ്പിച്ചു. ആ കുറിയിൽ നിന്നാണ് ബിസിനസ് എല്ലാം ആരംഭിക്കുന്നത്. സൈക്കിളിൽ പോയി ഗോകുലം ഗോപാലൻ തന്നെയാണ് കുറിയുടെ കളക്ഷൻ എല്ലാം വാങ്ങിയിരുന്നത്. അത് വലിയ വിജയമായി. അതാണ് ഗോകുലം ചിറ്റ്സ്. പിന്നീട് വിജയങ്ങൾ മാത്രം നേടിയ ഒരാളാണ് ഗോകുലം ഗോപാലൻ. തീർച്ചയായും സ്വാമി ഭദ്രാനന്ദ പറയുന്നത് പോലെ സമൂഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാറി നിൽക്കേണ്ട ഒരാളല്ല ഗോകുലം ഗോപാലൻ. വെള്ളാപ്പള്ളിയിൽ ഇല്ലാത്ത പ്രതീക്ഷ പലരും ഗോകുലം ഗോപാലനിൽ അർപ്പിക്കുന്നുണ്ട്. മൗനം പാലിച്ച് മാറി നിൽക്കാതെ സ്വന്തം സമുദായത്തിന് അപജയം സംഭവിക്കുന്ന ഒരു അവസ്ഥയിൽ മുന്നിട്ടിറങ്ങി സമുദായത്തെ കൈപിടിച്ച് ഉയർത്തേണ്ട വ്യക്തിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ. SNDP നേതൃത്വവുമായി അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. പക്ഷേ സമുദായത്തിന്റെ നന്മയ്ക്കും നിലനിൽപ്പിനുമായി ചില സജീവമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്.